നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐ എസ് എറിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കും. മുംബൈ സിറ്റി എഫ് സിയുടെ യുവതാരമായ ചാങ് ധനെ ഇപ്പോൾ 2025 വരെ ടീമിൽ നിലനിർത്തിയിരിക്കുകയാണ്. മുംബൈ സിറ്റി എഫ് സി തന്നെയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം താരത്തിനെ 2025 വരെ നിലനിർത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ബാംഗ്ലൂർ എഫ് സിയും ഇപ്പോൾ 2 ഇന്ത്യൻ താരത്തിനെ ടീമിൽ നിലനിർത്തിയിരിക്കുകയാണ്. അതും വമ്പൻ കരാറിൽ തന്നെയാണ് താരങ്ങളെ ടീമിൽ നിലനിർത്തിയിരിക്കുന്നത്. മലയാളി താരമായ ലിയോൺ അഗസ്റ്റിൻ എന്ന് പറയുന്ന താരത്തിന് ടീമിൽ 2025 വരെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഭൂട്ടിയ എന്ന് പറയുന്ന താരത്തിന് 2026 വരെയും ബാംഗ്ലൂർ എഫ് സി കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ റെയ്നിയർ ഫെർണാണ്ടസിനെ ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷ എഫ് സി സൈൻ ചെയ്യിപ്പിച്ച വിവരം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവരും പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒഡീഷ എഫ് സിയുടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ക്ലിഫോർഡ് മിറാണ്ട എന്ന് പറയുന്ന കോച്ച് ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷനിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ക്ലിഫോർഡ് മിറാണ്ടയുടെ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മാർക്കസ് മെർഗ്ലോവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് കൂടെയാണ്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു സൈനിങ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു തകർപ്പൻ സൈനിങ് നടത്തിയിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സൗരഭ് മോണ്ടൽ എന്ന് പറയുന്ന താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഉച്ചയോടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രഖ്യാപനം നടത്തിയത്. സൗരഭ് മണ്ഡൽ എന്ന് പറയുന്ന താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് 2025 വരെയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്ന റോയ് കൃഷ്ണനെ ഇപ്പോൾ നോട്ടമിട്ടുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും രംഗത്തുണ്ട്. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ റോയ് കൃഷ്ണയുടെ പ്രോബബിലിറ്റി കണക്ക് 69% ആണ്. വീഡിയോ ഇവിടെ വെച്ച് നടത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.